ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ഗം ഗുരുഭ്യോ നമ ഓം ഗം ഗണപതയേ നമ ഓം പരാശക്തൈ നമ ഓം നമോ നാരായണയാം ഹരി ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങൾ നമുക്കൊരുമിച്ച് ചെല്ലാം ഓം കേശവായ <test> ം ഓം നാരായണായ നമ ഓം മാധമാമ ഓം ഗോവിന്ദായ ഗോവിന്മ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവിക്രമായ നമ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ ഓം നമോ നാരായണായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരി ഓം സുഹൃതികളായ സജനങ്ങളെ എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമ പഠനത്തിൻ്റെ ആറാം ദിവസത്തിലേക്ക് സ്വാഗതം ആറാം ദിവസത്തിലെ വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് രണ്ടാമത്തെ വോയിസ് നോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ ആമുഖവും വിഷ്ണു എന്ന സങ്കല്പത്തിനെക്കുറിച്ച് എല്ലാം സൂചിപ്പിച്ചു അല്ലേ ഇന്ന് മുതലേ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പഠനത്തിലേക്ക് കിടക്കുകയാണ് ഇന്നലെ നമ്മൾ ഏഴ് ശ്ലോകങ്ങൾ പഠിച്ചു ആ ഏഴ് ശ്ലോകങ്ങളുടെ അർത്ഥങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം അപ്പം ഞാൻ പറഞ്ഞിരുന്നു വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ നിന്ന് എടുത്തതാണെന്നും അല്ലേ വിശദമായ വിവരങ്ങളെല്ലാം ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ ഏറ്റവും ആദ്യമുള്ള ഏഴ് ശ്ലോകങ്ങൾ മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതല്ല കാലാനുഗതമായിട്ട് ഋഷീശ്വരന്മാർ ഋഷി പരമ്പരകൾ അതിനോട് കൂടെ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ശ്ലോകങ്ങളെല്ലാതും തന്നെ അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നതിന് മുന്നേയുള്ള ഭാഗത്തെ പൂർവപീഡിക എന്ന് പറയും അതായത് ആദ്യത്തെ ഭാഗം പൂർവ്വഭാഗം പിന്നെ വിഷ്ണു സഹസ്രനാമമുള്ള മധ്യമഭാഗവും പരശ്രുതിയും മറ്റുമടങ്ങുന്ന അവസാന ഭാഗവും അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് വരിക അപ്പോൾ ആ വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യ ഭാഗത്തിലെ ഏഴ് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത് ഈ ഏഴ് ശ്ലോകങ്ങളും വന്ദന ശ്ലോകങ്ങളാണ് വന്ദന ശ്ലോകങ്ങളാണ് ഈ ഏഴും വരിയ അപ്പം അതിലെ ഒന്നാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവ ഈ പൂർവഭാഗവും അവസാന ഭാഗവും നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി ഇടയിൽ വരുന്ന സഹസ്രനാമങ്ങൾ ആയിരനാമങ്ങൾ മാത്രം ഓരോ നാമങ്ങളെടുത്തിട്ട് നിങ്ങളോട് പ്രതിപാദിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് സമയത്തിൻ്റെ പരിമിതി വളരെ കൂടുതലാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മാത്രം നമുക്ക് പറയാം അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം മന്ദന ശ്ലോകങ്ങളിലെ ഒന്നാമത്തെ ശ്ലോകം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോഭിശാന്തയെ എന്താണത് അത് ഗണപതിയെ പ്രാർത്ഥിക്കുന്ന ഒരു ധ്യാന ശ്ലോകമാണ് ഏതും ഗണപതിയിൽ നിന്ന് ആരംഭിക്കണം എന്നല്ലേ മഹാഗണപതിയുടെ പ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും തടസ്സമില്ലാതെ സുഗമമായി നടക്കൂ എന്നുള്ളതാണ് അത് വളരെ കാലങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു വിശ്വാസമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പല കഥകളിലും അല്ലേ ത്രിമൂർത്തികൾ ചെയ്യുന്ന പല കഥകളിൽ പോലും അങ്ങനെയാണുള്ളത് അപ്പം അതുകൊണ്ട് ആ ഗണപതിയെയാണ് ഏറ്റവും ആദ്യത്തെ ശ്ലോകത്തിൽ ശുക്ലാംബരധരം എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നത് എന്താണത് പറയുന്നത് ശുക്ലാംബരധരം എന്ന് പറയുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ചവനും വിഷ്ണു സർവവ്യാപിയും ശശിവർണം പൂർണ ചന്ദ്രൻ്റെ നിറമുള്ളവനും ശശി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ അല്ലെ ശശിയുടെ നിറം അതായത് ചന്ദ്രൻ്റെ നിറത്തോട് കൂടിയവനും നാല് കൈകളോട് കൂടിയവനും അല്ലെ ചതുർഭുജം തൃക്കൈകൾ നാല് കൈകളോട് കൂടിയവനും പ്രസന്ന വധനം അല്ലേ പറയുമ്പോൾ എന്താണ് പ്രസന്നമായ മുഖത്തോട് കൂടിയവനും എല്ലാ വിഘ്നങ്ങളെയും നീങ്ങുവാനായിട്ട് എല്ലാ വിഘ്നങ്ങളെയും ഉപശാന്തി എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് തടസ്സങ്ങൾ ഇല്ലാതാകുവാനായിട്ട് മഹാഗണപതിയെ ഞാൻ ധ്യാനിക്കുന്നു അപ്പം എളുപ്പം പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരിച്ചവനും സർവവ്യാപിയും ചന്ദ്രൻ്റെ നിറമുള്ളവനും നാല് തൃക്കൈകളോട് കൂടിയവനും പ്രസന്നമായ മുഖത്തോട് കൂടിയവനുമായ ഗണപതിയെ എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും നീങ്ങുവാനായി ഞാൻ ധ്യാനിക്കുന്നു ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത് സ്കന്ധപുരാണത്തിലെ ബ്രഹ്മഖണ്ഡത്തിൽ നിന്നെടുത്തതാണ് ഈ ഒരു ശ്ലോകം അതിലാണ് ഈ ശ്ലു ശുക്ലാം ഭരതരെന്ന് പറയുന്നത് സ്കന്തപുരാണം അറിയാലോ സുബ്രഹ്മണ്യസ്വാമിയുടെ ആ സ്കന്ദപുരാണത്തിൽ നിന്നെടുത്തുള്ള സ്കന്ധപുരാണത്തിൽ ബ്രഹ്മഖണ്ഡം എന്ന് പറയുന്ന ഒരു ഖണ്ഡമുണ്ട് അതിൽ നിന്ന് ഉള്ളതാണ് ഈ ശ്ലോകം ശരി രണ്ടാമത്തെ ശ്ലോകം യസ്യുരവക്രിഷധ്യാ പരശതം വിഘ്നം നിഘ്നം ദിസം വിക്ഷുക്സേനം തമാശ്രയേ അപ്പോൾ ദുരത ദുരതവക്രം എന്ന് പറയുമ്പോൾ ഗണപതി ആനയുടെ മുഖത്തോട് കൂടിയവനുള്ള സങ്കല്പം ഇപ്പോൾ ആനയുടെ മുഖത്തോടു കൂടിയ ഗണപതിയും അതുപോലെ നൂറുകണക്കിന് പാർശ്വദന്മാർ പാർശ്വന്മാർ എന്ന് പറഞ്ഞാൽ സേവിക്കുന്നവർ ആരുടെ ആജ്ഞപ്രകാരമാണോ എപ്പോഴും വിഘ്നങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്നത് ആ വിശ്വക്സേനന് നമസ്കാരം അപ്പോൾ വിശ്വക്സേനൻ ആരാന്നൊരു സംശയം വരും വിശ്വക്സേനൻ എന്നു പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ തന്നെ സങ്കല്പമായിട്ടുള്ള ശ്രീനാരായണൻ അല്ലേ പാലാഴിയിലൊക്കെ ഉള്ള ശ്രീനാരായണ സങ്കല്പത്തിലെ പാർഷദന്മാരിൽ മൂന്ന് പേരാണ് പ്രധാനം എന്നാണ് ഒന്ന് ആദിശേഷൻ അല്ലേ അറിയാം നിങ്ങൾക്ക് അനന്തൻ രണ്ടാമത് ഗരുഡൻ മൂന്നാമത്തെ വിക്ഷക്സേനൻ സൈനാധിപനാണ് വിഷ്വക്സേനൻ എന്നാണ് ഭഗവാന്റെ ഭഗവാന്റെ ഇച്ഛപ്രകാരം സർവ്വ സർവസൈന്യാധിപനായിട്ട് വിശ്വക്സേന ഒക്കെ ഭഗവാൻ്റെ തന്നെ സങ്കല്പങ്ങളാട്ടോ അപ്പോൾ ആ വിശ്വക്സേനന് നമസ്കാരം അങ്ങനെയുള്ള വിശ്വക്സേനന് നമസ്കാരം മൂന്നാമത്തെ ശ്ലോകം വ്യാസം വശിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുഗതാദം തപോനിധിം അപ്പോൾ ഗണപതിയെയും നമ്മൾ ആദ്യം വന്ദിച്ചു രണ്ടാമത് വിഷക്സേനെ വന്ദിച്ചു മൂന്നാമത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഋഷിയായിട്ടുള്ള വ്യാസമഹർഷിയെ വന്ദിക്കുന്ന ശ്ലോകമാണ് ഇത് ഇതിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞു തരാം വസിഷ്ഠ മഹർഷിയുടെ മകൻ്റെ മകനായ വസിഷ്ഠ മഹർഷിയുടെ മകനായ ശക്തിമുനി ആ ശക്തിമുനിയുടെ മകനാണ് പരാശര മഹർഷി ആ പരാശര മഹർഷിയുടെ മകനാണ് വ്യാസൻ എന്നാണ് സങ്കല്പം പിന്നെ വ്യാസൻ്റെ മകനാണ് ശുഗൻ അപ്പോൾ ഇതിൻ്റെ അർത്ഥം വരിക വസിഷ്ഠ മഹർഷിയുടെ മകനായ ശക്തിയുടെ മകൻ്റെ മകനും അതായത് പൗത്രനും പരാശരപുത്രനും ശുഗമഹർഷിയുടെ പിതാവും തപോനിധിയും കുറ്റമറ്റവനുമായ വ്യാസഭഗവാനെ ഞാൻ വണങ്ങുന്നു അതാണ് ഇതിൻ്റെ അർത്ഥം വരിക അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു പരമ്പര ഓർക്കുക വസിഷ്ഠൻ വസിഷ്ഠൻ്റെ മകൻ ശക്തിമുനി ശക്തിമുനിയുടെ മകൻ പരാശരൻ പരാശരമുനിയുടെ മകൻ വ്യാസൻ വ്യാസമുനിയുടെ മകൻ ശുഗമുനി ഇങ്ങനെയാണ് ആ പരമ്പര ആ ഒരു പരമ്പരയെയാണ് ആ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിച്ചത് വീണ്ടും വ്യാസനെ തന്നെയാണ് സ്തുതിക്കുന്നത് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിതയെ വാസിഷ്ഠായ നമോ നമ അതായത് വിഷ്ണുരൂപിയായിരിക്കുന്ന വേദവ്യാസന് നമസ്കാരം വ്യാസരൂപിയായിരിക്കുന്ന വിഷ്ണുവിനും നമസ്കാരം പിന്നെ വസിഷ്ഠ മഹർഷിയുടെ കുലത്തിൽ പിറന്നവരും ബ്രഹ്മജ്ഞാനത്തിന് ഇരിപ്പിടവുമായ ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഇരിപ്പിടവുമായ വ്യാസമഹർഷിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം അതാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വ്യാസൻ എന്നുദ്ദേശിക്കുന്നത് വിഷ്ണു തന്നെയാണ് എന്ന സങ്കല്പം വ്യാസൻ തന്നെയാണ് വിഷ്ണു വിഷ്ണു തന്നെയാണ് വ്യാസൻ വസിഷ്ഠൻ്റെ കുലത്തിൽ ജനിച്ച അങ്ങേക്ക് വീണ്ടും നമസ്കാരം വസ വ്യാസമഹർഷിയെ ഒന്നുകൂടെ ആദരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ അടുത്ത ശ്ലോകവും അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയാം അപ്പോഴാണ് നമുക്കതിനൊരു കണ്ടിന്യൂഷൻ കിട്ടുക രണ്ട് ശ്ലോകങ്ങളും കൂടി ഒരുമിച്ചിട്ടാണ് വരുന്നത് അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സതൈക രൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ പിന്നെയോ യമരണമാത്രേണ ജന്മ സംസാര ബന്ധനാത് നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്താണ് ആ സങ്കല്പം ആദ്യം ഇതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വിശദീകരിക്കുക ഞാൻ അവികാരായ അതായത് വികാരങ്ങളൊന്നുമില്ലാത്തവനും പിന്നെ ശുദ്ധായ ശുദ്ധനും നിത്യായ എന്നുമുള്ളവനും പരമാത്മനെ പരമാത്മാവും സതൈകരൂപരൂപായ എന്നും ഒരേ ഇരിക്കുന്നവനും വിഷ്ണവേ സർവവ്യാവിയും പിന്നെയോ സർവജിഷ്ണവേ എന്ന് പറയുമ്പോൾ സർവവിജയിയും അടുത്തതോ ചിന്തിക്കുമ്പോൾ തന്നെ ജനന മരണ ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനും ആയ വിഷ്ണുവിനെ അതായത് പ്രഭുവായിരിക്കുന്ന പ്രഭുവായി വിരാജിക്കുന്ന വിഷ്ണു ഭഗവാന് നമസ്കാരം ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ ചൊല്ലിയതിൻ്റെ അർത്ഥം ഒന്ന് വിശദീകരിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം അതായത് ഈ പ്രപഞ്ചത്തിലെ അഞ്ചവസ്ഥകളാണ് ഇത്രേ ഒരാൾക്കുള്ളത് ഒരു എന്തൊന്നിനും അഞ്ചവസ്ഥയാണുള്ളത് അത്രേ ഒന്ന് ജനനം രണ്ടാമത് അതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് മൂന്നാമത് വളർച്ച അതിൻ്റെ വളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ നാലാമത് തേയ്മാനം അതായത് തേയ്മാനം പറഞ്ഞാൽ പുറ സംഹാരുള്ള അവസ്ഥയിലേക്ക് പോലോ മൈനസായിട്ട് വരല് അഞ്ചാമത് മരണം ഈ അഞ്ച് കാര്യങ്ങളാണ് അത്ര ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന് ഒരു ജന്മത്തിന് ഈ ഭൂമിയിലുള്ളത് ഈ അഞ്ചവസ്ഥകളും ഇല്ലാത്തവനാണ് ഭഗവാൻ എന്നാണ് ഒന്നാമത്തെ വികാരങ്ങളൊന്നും ഇല്ലാത്തവൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അടുത്തതോ അതായത് നമുക്കൊക്കെ അല്ലേ നമ്മളുടെ ഒക്കെ ചെറുപ്പം ആലോചിച്ച് നോക്കുമോ ഏറ്റവും ആദ്യം നമ്മൾ ജനിച്ചു ജനിച്ചിട്ട് നമ്മൾ ആ നിലനിൽപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തളരാൻ തുടങ്ങും ഏറ്റവും അവസാനം നമ്മൾ പ്രകൃതിയിലേക്ക് ലയിക്കും അല്ലേ ഈ അഞ്ച് അവസ്ഥകളും ബാധിക്കാത്തവനാണ് ഭഗവാൻ എന്നാണ് ഈ ഒരു നാമം കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് തോന്നാം ശ്രീകൃഷ്ണനൊക്കെ ജനിച്ചു വളർന്നുമല്ലേ ലയിച്ചതല്ലേന്ന് അത് അവതാര സങ്കല്പങ്ങളെയാണ് ഉദ്ദേശിച്ചത് അത് ഭഗവാനെ ഒരിക്കലും ബാധിക്കുന്നില്ല എന്ന സങ്കല്പമാണ് നമുക്കിവിടെ തരുന്നത് ആ ഒരു പരബ്രഹ്മമാകുന്ന ചൈതന്യത്തിനെയാണ് നമ്മൾ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത് ആ പരബ്രഹ്മത്തിന് ഈ ഒരവസ്ഥകൾ ഏതുമില്ലാതെ എന്നും ഒരേപോലെ നിത്യനായി കാലാതീതനായി വർത്തിക്കുന്നവനാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെയോ യസ്യ സ്മരണമാത്രേണ ജന്മ അതായത് ഒന്ന് സ്മരിച്ചാൽ തന്നെ ജന്മ സംസാരങ്ങളിൽ നിന്ന് അല്ലേ ജന്മകർമ്മ സംസാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ ജനന മരണ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു അപ്പോൾ നമ്മളിതൊക്കെ ചൊല്ലുമ്പോൾ നിങ്ങൾക്കറിഞ്ഞ് ചൊല്ലാൻ സാധിക്കണം നമ്മുടെ മനസ്സിലാ ഒരു പുഞ്ചിരിയുടെ ഭാവത്തിൽ നമുക്ക് ആസ്വദിച്ച് ചൊല്ലാൻ സാധിക്കണം അല്ലാണ്ട് എസ് മരണം മാത്രം അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കണം എസ് എസ് മരണ മാത്രേണ്ണ അപ്പം നമ്മുടെ മനസ്സിലിങ്ങനെ ഓർക്കണം ഭഗവാനെ ഞാനൊരൊറ്റ നിമിഷം ചിന്തിച്ചാൽ തന്നെ ജനനമരണ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനായ അല്ലയോ മഹാപ്രഭു അവിടുത്തെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഭാവത്തോടു കൂടി നമുക്ക് ചൊല്ലാൻ സാധിച്ച ആ വലിയ വിയ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കും അടുത്തതോ നമസമസ്ത ഭൂതാനാദി ഭൂതായ ഭൂഭൃതേ അനേക രൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ അതെന്താ സകല ഭൂതങ്ങളുടെയും ആദികാരണമായവൻ ഭൂമിയുടെ നാഥൻ ഭൂഭൃത എന്ന് പറയുമ്പോൾ ഭൂമിയുടെ നാഥൻ അനേക രൂപരൂപ രൂപായ സർവചരാചര രൂപിയും അതുപോലെ വിഷ്ണു വ്യാപിച്ചവൻ അത് അതുപോലെ പ്രഭു പ്രഭുവുമായ വിഷ്ണുവിന് നമസ്കാരം അതായത് സകല ഭൂതങ്ങളുടെയും ആദികാരണമായവനും ഭൂമിയുടെ നാഥനും സർവചരാചര രൂപിയും പ്രഭുവുമായ വിഷ്ണുവിന് നമസ്കാരം ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഓങ്കാരൂപിയായി പ്രഭുവായിരിക്കുന്ന വിഷ്ണു ഭഗവാന് നമസ്കാരം ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ നാമത്തിൻ്റെയൊക്കെ അർത്ഥം ഇതൊക്കെ വളരെ വിപുലമായി വിശദീകരിക്കേണ്ട നാമങ്ങളാണ് കേട്ടോ അങ്ങനെ ഓരോ നാമത്തിനിപ്പോൾ എസ് എസ് ഭരണമാത്രേണെന്നുള്ള ഒറ്റ നാമം അല്ലെങ്കിൽ സകല ഭൂതങ്ങളുടെയും അധികാരണമായ നമ്മൾ സമസ്ത ഭൂതാനാന്ന് എടുത്താൽ തന്നെ മൂന്ന് ദിവസം നാല് ദിവസം പറഞ്ഞാൽ തീരില്ല അത്രയും ഉണ്ട് പറയാൻ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കിതെന്താണ് നിങ്ങൾ ചൊല്ലുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നാമങ്ങൾ എത്തുമ്പോൾ ഒന്നുകൂടെ വിശദമായിട്ട് പോവാം ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഈയൊരു സങ്കല്പങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഏഴ് ശ്ലോകങ്ങളുടെ അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞു അപ്പോൾ ആ ഒരു ശ്ലോകമൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി ചൊല്ലി അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നോട്ട് ബുക്കിലൊക്കെ സാധിക്കുന്നവരൊക്കെ അതൊക്കെ എഴുതിയെടുക്കൂ നിങ്ങളുടെ സമയ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് ഇല്ലെങ്കിലൊക്കെ നമ്മൾ മറന്നു പോകും ഭാവിയിലേക്ക് നിങ്ങൾക്ക് പ്രയോജനകരമാവും പുസ്തകം അർത്ഥമുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ഇനി ഞാൻ നോക്കട്ടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തരാനുള്ള ഏർപ്പാട് ചെയ്യാം ശ്രമങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ച് അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ വീണ്ടും നമുക്ക് അടുത്തൊരു കൂടുതൽ കാര്യങ്ങളായിട്ട് അടുത്ത ശ്ലോകങ്ങളെ വീണ്ടും നമുക്ക് പഠിക്കാം ഹരി ഓം നമസ്തേ